രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊടുത്ത സുൽത്താൻ ബത്തേരി മണ്ഡലത്തിലെ ബൂത്തുകളിൽ പലയിടത്തും ഇത്തവണ പോളിംഗ് നന്നേ കുറഞ്ഞിട്ടുണ്ട്. കുടിയേറ്റ മേഖലയായ മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിൽ 60%, 61% ഇത്തവണത്തെ പോളിംഗ്. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ 10,000-ൽ ഭൂരിപക്ഷം നൽകിയ മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിലെ ബൂത്തുകളിൽ പോളിംഗ് വളരെ കുറഞ്ഞു. ഭൂരിഭാഗം ബൂത്തുകളിലും 60%, 61% പോളിംഗ് രേഖപ്പെടുത്തിയത്. കുടിയേറ്റ കർഷകരും ആദിവാസികളും കൂടുതലുള്ള അതിർത്തി ഗ്രാമമായ മരക്കടവിൽ 53.74% പോളിംഗ്. വയനാട് ജില്ലയിലെ 576 ബൂത്തുകളിൽ 25 മാത്രം പോളിംഗ് 80 തൊട്ടു. മലപ്പുറത്തെ മണ്ഡലങ്ങളിൽ വോട്ട് കൂടിയപ്പോൾ വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലായി 19,155 വോട്ടുകൾ കുറഞ്ഞു. 10,388 വോട്ടാണ് സുൽത്താൻ ബത്തേരിയിൽ മാത്രം കുറഞ്ഞത്. ജില്ലയിൽ കൂടുതൽ കുടിയേറ്റ വോട്ടുകളുള്ള പ്രദേശം കൂടിയാണിത്. മാനന്തവാടി മണ്ഡലത്തിൽ 4,780 കൽപ്പറ്റയിൽ 3,987 വോട്ടുകളും കുറഞ്ഞു. 3,885 വോട്ടിന്റെ കുറവുണ്ട് തിരുവമ്പാടിയിൽ. കഴിഞ്ഞ തവണത്തേക്കാൾ 7% പോളിംഗ് കുറഞ്ഞെങ്കിലും മലപ്പുറത്തെ 3 മണ്ഡലങ്ങളിലും വോട്ട് കൂടി. ഏറനാട് 4,703 വോട്ടുകളും വണ്ടൂരിൽ 3,765 നിലമ്പൂരിൽ 150 വോട്ടുമാണ് കൂടിയത്. 1,05,000 പുതിയ വോട്ടുകൾ ഇത്തവണ ചേർത്തിരുന്നു. ശരാശരി ഒരു മണ്ഡലത്തിൽ 15,000 വോട്ടുകൾ ഉണ്ടാകണം. അതൊന്നും പോളിംഗിൽ പ്രതിഫലിച്ചില്ല. ഈ കുറവിന്റെ ആഘാതം ആർക്കു പറ്റുമെന്നത് സസ്പെൻസ്. ഏഷ്യാനെറ്റ് ന്യൂസ് വയനാട്.